എല്ലാ കൂട്ടുകാർക്കും ഷൈനിങ് ഡ്രീംസിന്റെ ഇ ലേൺ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ എബിൻ ക്രിസ്റ്റി ടൈറ്റസ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗൂഗിൾ മീറ്റിലെ എങ്ങനെ പുതിയതായിട്ട് ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സ്വന്തമായിട്ട് ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗൂഗിൾ അക്കൗണ്ട് ആണ്. ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർ, ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജിമെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അതിനുശേഷം ഒന്നെങ്കിൽ ജിമെയിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് കയറുക, അല്ലെങ്കിൽ ഈ റൈറ്റ് ടോപ്പിലായിട്ട് നമുക്ക് ജിമെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് നമ്മുടെ പാസ്വേഡും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പണായി വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് ന്യൂ മീറ്റിംഗ്, ജോയിൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഇതാണ് ഗൂഗിൾ മീറ്റിന് വേണ്ട ഓപ്ഷനുകൾ. നിങ്ങൾ എക്സ്ട്രാ ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അതിലും എളുപ്പം ഈ ഒരു വഴി തന്നെയായിരിക്കും. ന്യൂ മീറ്റിംഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജോയിൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പുതിയതായിട്ടൊരു മീറ്റിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ന്യൂ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ലിങ്കാണ് ആരൊക്കെയാണോ നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടത് അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് സെൻഡ് ഇൻവിറ്റേഷനിൽ നിന്ന് നമുക്ക് മീറ്റിംഗ് ഇൻവൈറ്റ് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്, അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആർക്കാണോ അയക്കേണ്ടത് വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ സ്റ്റാർട്ട് നൗ കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് നൗ കൊടുക്കുക. അപ്പോൾ അഥവാ നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുത്തതിന് ശേഷം നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ലിങ്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഗൂഗിൾ മീറ്റിംഗ് കുറച്ച് പെർമിഷൻസ് ചോദിക്കും. അത് ഒന്ന് മൈക്രോഫോണിൻ്റെയും ഒന്ന് ക്യാമറയുടെയും, നമ്മുടെ മൈക്കിൻ്റെയും ക്യാമറയുടെയും. നമുക്കെല്ലാവർക്കും അറിയാം ഗൂഗിൾ മീറ്റിംഗ് പോലത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം ക്യാമറയും മൈക്രോഫോണും യൂസ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും പെർമിഷൻസ് നമ്മൾ കൊടുക്കണം. ബ്ലോക്ക് കൊടുക്കരുത്, അലവ് തന്നെ കൊടുക്കുക. രണ്ടും അലവ് ചെയ്തു, നോട്ടിഫിക്കേഷനും അലവ് ചെയ്തു. ഇപ്പം നമുക്കൊരു മീറ്റിംഗ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ ഒരു കോണ്ടാക്ട്സ് ഷോ എവരി വൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിയാൽ ബാക്കി ആരൊക്കെ ഈ മീറ്റിങ്ങിലുണ്ടെന്ന് കാണാൻ കഴിയുന്നതാണ്. അത് നമ്മൾ പുതിയതായിട്ടൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ മീറ്റിംഗിൽ ജോയിൻ ചെയ്താലും ഇവിടെ നമുക്ക് എല്ലാവരെയും കാണാൻ കഴിയും. ഇവിടെ ആഡ് പീപ്പിൾ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ഹോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഓപ്ഷൻ വരും, അവിടെ അഡ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം മതി. നമുക്കറിയത്തില്ലാത്ത ആളാണെങ്കിൽ അഥവാ ലിങ്ക് വല്ലതും വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ട് കയറുന്നതാണെങ്കിൽ നമുക്കവിടെ റിമൂവ് ചെയ്യാനുള്ള, ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അഡ്മിറ്റും ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ബട്ടൺസ് ആണ്. ഇവിടെ നമുക്ക് 1, 2, 3, 4, 5 ബട്ടൺസ് കാണാൻ പറ്റും. ഈ അഞ്ചാമത്തെ ബട്ടൺ നമുക്ക് ഈ ഒരു കോള് ലീവ് ചെയ്യാനാണ്. കോള് ലീവ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ചോദിക്കുക. ഒന്ന് നമുക്ക് മാത്രം ലീവ് ചെയ്താൽ മതി, ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മീറ്റിംഗ് ഫുള്ളായിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. ഈ എൻഡ് ഓൾ കൊടുത്താൽ, എൻ്റെ കോൾ എന്ന് കൊടുത്താൽ ഇതിലുള്ള എല്ലാവർക്കും മീറ്റിംഗ് എൻഡ് ആവും. പക്ഷേ ജസ്റ്റ് ലീവ് ചെയ്താൽ മതി, നമ്മൾ മാത്രം ലീവ് ചെയ്യുക, ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ലീവ് കൊടുക്കുക, ജസ്റ്റ് ലീവ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ 3 ഡോട്ട്, ഈ 3 ഡോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഡോട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ബോർഡിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. വൈറ്റ് ബോർഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതി കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻസ് ഇനി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ചേഞ്ച് ലേഔട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, ഇവിടെ ഇപ്പോൾ ഒരു 5-6 പേരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ബോക്സ് ആയിട്ട് വരും. ആ അറേഞ്ച്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള, ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇത് ഫുൾ സ്ക്രീൻ മോഡാണ്, നമുക്കിപ്പം ഫുൾ സ്ക്രീനിൽ കിട്ടി, വേറെ ഒന്നും കിട്ടുന്നില്ല, മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ, എസ്കേപ്പ് അടിച്ചാൽ നമുക്ക് പഴയ മോഡിലേക്ക് വരും, അല്ലെങ്കിൽ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫുൾ സ്ക്രീനും കിട്ടാം. ഓക്കെ, അതിനുശേഷം ഉള്ളത് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. നമ്മളിപ്പം ഒരു ഗ്രീൻ സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും പുറകിൽ, ബ്ലൂ സ്ക്രീനോ എല്ലാം പുറകിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീന് പെട്ടെന്ന് നമുക്ക് ആ സ്ക്രീൻ മാറിയിട്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പം വേറെ എവിടെയും ലണ്ടൻ പാരീസിലൊക്കെ ഇരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അതുപോലെ തന്നെ വീഡിയോസും സെറ്റ് ചെയ്യാൻ പറ്റും അവിടെ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാപ്ഷൻസ് എന്ന് പറയുന്നത് സി, നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സംസാരിക്കുന്ന സാധനം ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സബ് ടൈറ്റിൽ പോലെ അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. അതിനാണ് സി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ എററോ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ റിപ്പോർട്ട് അബ്യൂസും, ദെൻ ട്രബിൾ ഷൂട്ട്, അത് ഇതിൻ്റെ ടെക്നിക്കൽ എററും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. സെറ്റിങ്സിൽ നമുക്ക് പിന്നെ ഓഡിയോ വീഡിയോ ജനറൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓഡിയോയിൽ നമ്മുടെ മൈക്രോഫോൺ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് മൈക്രോഫോണാണ് വേണ്ടത്, ഇപ്പോൾ മൂന്നാല് മൈക്രോഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മൈക്രോഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും സിസ്റ്റത്തിലേക്കൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ സ്പീക്കർ, നമ്മുടെ സിസ്റ്റത്തിൽ സ്പീക്കർ യൂസ് ചെയ്യണോ പുറത്ത് സ്പീക്കർ യൂസ് ചെയ്യണോ അങ്ങനത്തെ ഏത് വേറെ എന്തെങ്കിലും സ്പീക്കർ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ വീഡിയോ, വീഡിയോ ക്വാളിറ്റിയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് നോക്കുന്നത്. അതായത് നമുക്ക് റെസൊല്യൂഷൻ ഏറ്റവും HD ഏതാണോ ഇപ്പം 1080p ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്ഷൻ കിട്ടും. നമ്മുടെ ക്യാമറയിൽ, എൻ്റെ ക്യാമറയിൽ 720p ഉള്ളൂ വരെയുള്ളൂ. അപ്പോൾ HD ക്വാളിറ്റി അതാണ്. അത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ലോ ആക്കിയിടാം നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച്, അല്ലെങ്കിൽ ഡാറ്റ പോലെ നമുക്ക് മാറ്റിയിടാൻ പറ്റും. അതുപോലെ റിസീവ് ചെയ്യുന്നത്, ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണോ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. HD തന്നെ വരണമെങ്കിൽ HD തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ലോ ആയിട്ട് വേണമെങ്കിൽ ലോ ആയിട്ട് കൊടുക്കുക. നമുക്ക് സൗണ്ട് മാത്രം മതി, വീഡിയോയെ വേണ്ട, സൗണ്ട് മാത്രം മതി. ഡാറ്റയൊക്കെ തീരെ ഇല്ലാത്തവർക്ക് ഓഡിയോ ഉള്ളിൽ കൊടുത്താൽ മതി. കാരണം എന്താ, നമുക്ക് വീഡിയോ ഒക്കെ കഴിയുമ്പോഴത്തേന് ഓവറായിട്ട് ഡാറ്റ പോകും. ഓക്കെ, ഇവിടെ ക്യാമറ ഫെയിൽഡ് എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ ഇവിടെ മൊത്തത്തിൽ ഓഫ് ചെയ്ത് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ക്യാമറ ഫെയിൽഡ് എന്ന് എഴുതി കാണിക്കുന്നത്. ജനറൽ സെറ്റിങ്സ് ആണ്, ഒന്നും നോക്കണ്ട. ജനറൽ സെറ്റിങ്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് നമ്മുടെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഹോസ്റ്റ് കൺട്രോൾ അടുത്തായിട്ടുള്ള ഓപ്ഷൻ. നമ്മളിപ്പം ഹോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഹോസ്റ്റ് എന്ന് വെച്ചാൽ ആരാണോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയാളായിരിക്കും ഹോസ്റ്റ്. ഹോസ്റ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഹോസ്റ്റ് കൺട്രോൾസ് എന്ന് പറയുന്നത് മെയിനായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിന്നും ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഓഫാക്കിയിട്ടാൽ വേറെ ആർക്കും സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിൽ ഒരു ചാറ്റ് മെസ്സേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്, മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പം നമ്മുടെ മൈക്കെല്ലാം മ്യൂട്ട് ചെയ്തെടുക്കുക, ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക്, പ്രസൻറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് മെസ്സേജ് ഇടണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്താം. അത് എല്ലാവർക്കും കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓഫാക്കിയിട്ടാൽ വേറെ ആർക്കും കിട്ടില്ല. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഇനി പരിചയപ്പെടാൻ പോകുന്ന കാര്യം ഈ രണ്ട് ബട്ടൺസ് ആണ്. ഈ രണ്ട് ബട്ടൺസിൻ്റെ ആ ഒരു സിമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് എന്തിനുള്ള ബട്ടൺസ് ആണെന്ന്. ഒന്ന് മൈക്ക് ഓണാക്കാനും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാനും പിന്നെ ക്യാമറ ഓണാക്കാനും ഓഫാക്കാനുമായിട്ടുള്ള രണ്ട് ബട്ടൺസ് ആണ്. എൻ്റെ ഇവിടെ ക്യാമറ ഓണായി കിട്ടില്ല, കാരണം ക്യാം മൊത്തം ഓഫാണ്. ഓക്കെ, ദെൻ നമുക്ക് നടുക്കത്തെ ഈ ഒരു ബട്ടൺ, ഇതാണ് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ബട്ടൺ. ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ബട്ടൺ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സും കൂടെ പരിചയപ്പെടുത്താൻ പറ്റും. ഈ ഐ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ മീറ്റിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ കോപ്പി ജോയിനിങ് ഇൻഫോ എന്ന് പറഞ്ഞ് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഈ മീറ്റിംഗ് ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ അടുത്തത് ഷോ എവരി വൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇവിടെ എല്ലാവരെയും കാണാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇതിനകത്ത് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ ചാറ്റ്, ഇതിവിടെയാണ് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് തരം ചാറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും എവരി വൺ ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഹായ് നമുക്ക് ഇവിടെ ചാറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇതിനകത്തുള്ള എല്ലാ പീപ്പിൾസിനും മെസ്സേജ് എത്തും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് തന്നെയായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോൺടാക്ട്സ് ജോയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഒരാളോട് മാത്രമായിട്ട് എന്തെങ്കിലും സംസാരിക്കണം, അങ്ങനെയും ഓപ്ഷനുണ്ട്. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ആണ്. അത് വൈറ്റ് ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതുപോലെ പരിചയപ്പെടുത്താൻ പോകുന്ന ഹോസ്റ്റ് കൺട്രോൾസ് നമുക്ക് ഇവിടെ നിന്നും എടുക്കാൻ പറ്റും. ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ഹോസ്റ്റ് കൺട്രോൾ എടുക്കാൻ പറ്റും. ഇവിടെ ഹോസ്റ്റ് മാനേജ്മെൻറ്റ്, ഷെയർ ദർ സ്ക്രീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റിങ്സിൽ പോകാതെ തന്നെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് വ്യൂ ഹോൾ ഹോസ്റ്റ് സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ അപ്പുറത്തെ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും, അത് വേണ്ട. ഓക്കെ, അടുത്ത സ്ക്രീൻ ഷെയറിങ് ആണ്. ഈ പ്രസൻറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുക്ക് കിടക്കുന്ന ഓപ്ഷനാണ് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഒരു അഡ്വൈസ് തരാം. അതായത് നമ്മൾ സാധാരണ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇപ്പുറത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിലേക്കാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചിലപ്പോൾ ഓഡിയോ എനേബിൾ ആയിട്ട് കിട്ടില്ല, ചിലപ്പോൾ ഓഡിയോ എന്തെങ്കിലും മിസ്സിങ് കാണും, പിന്നെ ക്ലാരിറ്റി കിട്ടിയെന്ന് വരില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. മെയിനായിട്ട് ഓഡിയോ ഇഷ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഡിയോ ഓൾറെഡി ക്രിയേറ്റ് അല്ലെങ്കിൽ വീഡിയോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുക.
ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇമേജ് വെച്ചേക്കാം. ആ ഇമേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാം, ഈ അടുത്ത ബാറിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. അപ്പം നമുക്കിപ്പം നമ്മുടെ ബ്രൗസറിൽ തന്നെ നമ്മുടെ ആർട്ടിക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് നമ്മുടെ പഴയ മീറ്റിങ്ങിലേക്ക് തന്നെ പോവുക, ദെൻ ഷെയർ കൊടുക്കുക. യുവർ എൻ്റയർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം സ്ക്രീനും നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഏ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വിൻഡോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഏ ടാബ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് വീഡിയോസും ഇമേജസൊക്കെ ഷെയർ ചെയ്യാനുള്ള. അവർ തന്നെ പറയുന്നുണ്ട് ഒരു ബെസ്റ്റ് ഫോർ വീഡിയോ ആൻഡ് ആനിമേഷൻ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും നല്ലത് അത് തന്നെയാണ്, നല്ലോണം സ്ക്രീൻ ഷെയർ ചെയ്യാനെല്ലാം എളുപ്പം അത് തന്നെയാണ്. ഓക്കെ, ടാബ് കൊടുക്കുന്നു. ആ ടാബ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ടാബുകളും. ടാബ് എന്ന് പറയുന്നത് 1, 2, 3, ഇങ്ങനെ 3 ടാബ്, ഇങ്ങനത്തേനെ ആണ് ടാബ് എന്ന് പറയുന്നത്. എല്ലാ ടാബുകളും ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും, അല്ല സോറി, ഓപ്പണായി കാണാൻ പറ്റും. ദെൻ നമുക്ക് വേണ്ട ഏത് ടാബാണോ, നമ്മൾ സൗണ്ട് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞ ആ ഒരു ടാബാണ് എടുക്കുന്നത്. വീഡിയോ അല്ല, ഇമേജ് ആണ്, എന്നാലും ഞാൻ അത് എടുക്കുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എല്ലാവർക്കും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, ഷെയർ ടാബ് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ കൂടെ ടിക്ക് ഇടുക. ടിക്ക് ഓഫ് ആക്കിയാൽ നമുക്ക് ആ വീഡിയോ മാത്രം കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇൻ കേസ് നമുക്ക് അതിൻ്റെ ഓഡിയോ കാണിക്കാൻ പാടില്ല എന്നുള്ള കേസുകളിലൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, ഓഫ് ആക്കിയിടുന്നത്. അല്ലാത്ത പക്ഷമൊക്കെ ഓഡിയോ കേൾക്കണം എന്നുള്ളത് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഡിയോ ഓൺ ചെയ്യുന്നു, ഷെയർ കൊടുക്കുന്നു. ദാ സ്ക്രീൻ വന്നു, ഷെയറിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ വീഡിയോ പ്ലേ ചെയ്യുന്നത് കാണാൻ പറ്റും, ബാക്കിയുള്ളവർക്കും കൂടെ ഓഡിയോ കേൾക്കാൻ സാധിക്കും. ദെൻ നമുക്ക് ഈ ഷെയറിങ് അവസാനിക്കണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ഷെയറിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചിലതിൽ താഴെയായിരിക്കും സ്റ്റോപ്പ് ഷെയറിങ് വരുന്നത്, ഇതിൽ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. സ്റ്റോപ്പ് ഷെയറിങ് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പുറകിലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ഷെയറിങ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. സ്റ്റോപ്പ് പ്രസൻറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ആ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഗൂഗിൾ മീറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് എല്ലാ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഈ ഓൺലൈൻ എഡ്യൂക്കേഷനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മീറ്റിംഗ് എൻഡ് ചെയ്യാം. എൻഡ് ചെയ്യുന്നു, എൻഡ് കോൾ ചെയ്യുന്നു, മൊത്തത്തിൽ മീറ്റിംഗ് എൻഡ് ചെയ്യുന്നു. എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ സ്ക്രീനാണ് വരുന്നത്. നമുക്ക് റിട്ടേൺ ടു ഹോം സ്ക്രീൻ അടിച്ചാൽ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ഹോം സ്ക്രീനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഗൂഗിൾ മീറ്റിലേക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ നമുക്ക് ഇനി മീറ്റിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ക്ലോസ് ചെയ്ത് പോവാം. ക്ലോസ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഒരു വട്ടം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ജോയിനറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കറണ്ടോ നെറ്റോ എല്ലാം കട്ടായി നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നു. ഇനി നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ആ ഒരു അഡ്മിൻ നമ്മളെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഒരു വട്ടം അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മീറ്റിംഗ് എൻഡ് ആവുന്നത് വരെ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഗൂഗിൾ മീറ്റിലുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.